നാല് പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ സജീവമായിരുന്ന മാമുക്കോയുടെ നിയോഗം ഒന്നേ അഞ്ചോടുകൂടിയായിരുന്നു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തിങ്കളാഴ്ച മുതലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില അല്പം കൂടുതൽ ഗുരുതരമായത് പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റി പക്ഷെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിൽ പോലും അദ്ദേഹത്തെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വസ്തുത കേരള സർക്കാരിന്റെ ആദ്യത്തെ ഹാസ്യ ഹാസ്യാഭിനയ പുരസ്കാരം അത് മാമുക്കോയാണ് സ്വന്തമാക്കിയത് പിന്നീട് രണ്ടായിരത്തി നാലിൽ പ്രത്യേക ജൂറി പരാമർശം സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരങ്ങളിൽ ലഭിക്കുകയും ചെയ്തു പെരുമഴക്കാലത്തിൻ്റെ പെരുമഴക്കാലത്തിലെ ആ പ്രകടനത്തിനായിരുന്നു ആ പ്രത്യേക ജൂറി ജൂറി പരാമർശം ആയിരത്തി തൊള്ളായിരത്തി അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലൂടെ തുടക്കം ഇപ്പോഴും തിയേറ്ററിലോടുന്ന സുലേഖാ മെൻസിലിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം എന്താണെങ്കിലും ആ വിയോഗം ഞെട്ടിക്കുന്നതാണ് ദുഃഖഭരിതമാണ് മലയാള സിനിമ ലോകം കാരണം ഇന്നസെൻറ്റ് വിടവാങ്ങി പിന്നാറെ തന്നെ മറ്റൊരു അതുല്യ നടൻ കൂടി ഈ മലയാള സിനിമാ ലോകത്തിന് നഷ്ടമാകുന്നു മലയാളികൾക്ക് നഷ്ടമാകുന്നു